ഗോട്ട്, ദളപതി വിജയുടെ 68-ാമത്തെ പടം. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത എ വെങ്കട് പ്രഭു ഹീറോ. സിനിമയിൽ നിന്നുള്ള താൽക്കാലിക റിട്ടയർമെന്റിനോട് അടുക്കുമ്പോൾ വിജയ് ചെയ്ത ഒരു സിനിമ. പടം റിലീസായ ശേഷം വരുന്ന റെസ്പോൺസ് ആണെങ്കിൽ പലയിടത്തും പലതാണ്. തമിഴ്നാട്ടിലൊക്കെ ഹെവി പോസിറ്റീവ് ആണ്, ഓവർസീസിലും അതേപോലെ പോസിറ്റീവ്. പക്ഷെ കേരളത്തിലും തെലുങ്ക് ഓഡിയൻസിന്റെ ഇടയിലും പടം ഒട്ടും വർക്കായില്ല. കേരളത്തിൽ ഗോട്ടിന് അങ്ങേയറ്റ ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ്. പക്ഷെ അങ്ങേയറ്റ ഡിസാസ്റ്റർ റെസ്പോൺസ് വരേണ്ട ഒരു സിനിമയാണോ ഗോട്ട്? ഒരിക്കലുമല്ല, അതിൽ അങ്ങേയറ്റം ക്രിയേറ്റഡ് ആണ്. ഗോട്ട് സിനിമയ്ക്ക് ചാർത്തപ്പെട്ടിരിക്കുന്ന പട്ടങ്ങളാണ് മലങ്കൽട്ട്, അപരാധം, കണ്ടങ്കളി ഗോട്ട്, ആടുജീവിതം, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ ഇത്രത്തോളം നെഗറ്റീവ് വാരി എറിയേണ്ട ഒരു സിനിമയല്ല ഗോട്ട്, കൂടുതലും ഡീഗ്രേഡിംഗ് ആണ്. പണം കണ്ടവരും കാണാത്തവരും എല്ലാം കയറി അടിച്ചിട്ടാണ് പോകുന്നത്. ഗോട്ടിന് ഇത്രയ്ക്ക് നെഗറ്റീവ് വരാൻ ഒരേ ഒരു കാരണം മറ്റൊന്നുമല്ല, അതൊരു വിജയ് സിനിമയാണ്. വിജയിന് ഏതൊക്കെ സിനിമയായിട്ട് എങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരു വിഭാഗം ആൾക്കാർ എടുത്തിട്ട് അലക്കും. ഇവര് വിജയ്ക്ക് മാത്രം അറിഞ്ഞ് കൽപ്പിച്ച് കൊടുത്തൊരു ഐഡന്റിറ്റി അവാർഡാണ് രക്ഷകൻ. ലോക സിനിമയിൽ രക്ഷകനായി മാത്രം അഭിനയിക്കുന്ന ഒരേ ഒരു നടൻ വിജയ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ പറ്റൂ. ഈ രക്ഷകൻ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് വിജയ് സിനിമകൾക്ക് മാത്രമേ ഇവർക്ക് കാണാൻ സാധിക്കൂ. ബാക്കി സിനിമകളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ കണ്ണടക്കിയായിരിക്കും. ഈ കമർഷ്യൽ സിനിമ എന്ന് പറഞ്ഞാലേ രക്ഷിക്കലാണ് മെയിൻ. അത് വിജയ് മാത്രമല്ല, രജനീകാന്ത് ആയാലും സൂര്യ, കമലാസൻ, അജിത്, വിജയ്, വിക്രം, മമ്മൂട്ടി, അല്ലോർജുൻ, രാംചരൺ, പ്രഭാസ്, SRK, സൽമാൻ ഖാൻ, അമീർ ഖാൻ വരെ ഇതേ പരിപാടിയാണ് പിടിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൂര്യ സിനിമകൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ 41 സിനിമകൾ അഭിനയിച്ചതിൽ 30 രക്ഷിക്കലാണ്. ഇനി വരാൻ പോകുന്ന കങ്കുവയും ഒരു വിധത്തിൽ രക്ഷിക്കൽ തന്നെയാണ്. പക്ഷെ ആരും പറയില്ല, ടാർഗറ്റ് വിജയ് ആയതുകൊണ്ട് എല്ലാ അമ്പുകളും വിജയിക്കുന്നതാണ്. ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നടന്റെ സിനിമകൾക്ക് ശതമാന കണക്ക് നോക്കുന്നത്. 50%, 100%. ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിജയ് സിനിമകളെ ലോക്ക് കൾച്ചറാക്കി മാറ്റി. വിജയ് സിനിമകൾ നല്ലതെന്ന് പറയുന്ന ഒരു നിലവാരമില്ലാത്തവരാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ വിജയ് സിനിമയ്ക്ക് പോസിറ്റീവ് പറയാൻ ഓരോരുത്തരും ഒന്ന് ആലോചിക്കും. ഓരോരുത്തർക്കും നല്ലത് പറയാൻ പേടിയാ. ഇനി പോസിറ്റീവ് എങ്ങാനും പറഞ്ഞു പോയാൽ അവരുടെ നിലവാരം കുറഞ്ഞു പോകുമെന്ന് ഡൗട്ട്. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് കോവിഡിനേഷൻ റിലീസായ വിജയ് സിനിമകൾ ഏറ്റവും മോശം സിനിമയായിട്ടുള്ള വാരിസിനെ വരെ പോസിറ്റീവ് പറഞ്ഞ റിവ്യൂവേഴ്സ്, വാരിസിനെക്കാളും ഒക്കെ എത്ര എത്ര ബെറ്റർ ആയിട്ടുള്ള ഗോട്ടിനെ വരെ കട്ട നെഗറ്റീവ് പറഞ്ഞു. കാര്യം എന്താ? പേടി. പോസിറ്റീവ് പറഞ്ഞ നിലവാരം കുറഞ്ഞു പോകുമോ, മറ്റുള്ളവർ എടുത്തിട്ട് ഒടുക്കുമെന്നുള്ള പേടി. ഒരുത്തൻ തുടങ്ങി വെച്ചാൽ അതെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കലാണ് സമീപകാലത്തുള്ള നമ്മുടെ സംസ്കാരം. ഒരുത്തൻ നെഗറ്റീവ് തുടങ്ങി വെച്ച് മറ്റുള്ളവർ എടുത്തിട്ട് ട്രെൻഡാക്കി. ഇപ്പോ വിജയ് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ പ്രതിഭാസമുണ്ട്. എന്താണെന്നറിയോ? ഓരോ വിജയ് സിനിമ ഇറങ്ങുമ്പോഴും അതിന് തൊട്ടുമുമ്പുള്ള സിനിമ മികച്ചതാവും. അത് എത്ര മോശം സിനിമയാണെങ്കിലും ഇവരൊക്കെ കൂടി പെട്ടിയിൽ ആണിയടിച്ച വിജയ് സിനിമകളാണ് അടുത്ത വിജയ് സിനിമ വരുമ്പോൾ മികച്ചതാവുന്നത്. ശരിക്കും ഈ പ്രതിഭാസം ആരംഭിക്കുന്നത് ബീസ്റ്റ് മുതലാണ്. ബീസ്റ്റ് പുലുക്കിയ ശേഷമുള്ള വിജയുടെ ഏറ്റവും മോശം സിനിമയെന്ന് പറഞ്ഞ റിവ്യൂവേഴ്സ്. വാരിസ് റിലീസായപ്പോ ബീസ്റ്റ് നല്ല സിനിമയെ മാറി. അവിടെ വാരിസിന്റെ പെട്ടിയിൽ ആണിയടിച്ച്. പിന്നീട് ലിയോ വന്നപ്പോ 20 മിനിറ്റ് വരുത്തണം വന്നെന്ന് പറഞ്ഞ് മൊത്തം പടത്തിന്റെ നെഗറ്റീവ് അടിച്ച്. അവിടെയും ബീസ്റ്റിലെ വീരരാഘവൻ മികച്ച ക്യാരക്ടറായി മാറി. പക്ഷെ ശരിക്കുള്ള കോമഡി, ബീസ്റ്റ് ഇറങ്ങിയപ്പോ വീരരാഘവൻ മികച്ചതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോ ഗോട്ട് ഇറങ്ങിയപ്പോ വാരിസും ബീസ്റ്റും ഒക്കെ ടോപ്പായെന്ന്, ലിയോ ഗോട്ടായെന്ന്. കഴിഞ്ഞ കൊല്ലം ലിയോക്ക് നെഗറ്റീവ് അടിച്ചവർക്ക് ഇപ്പൊ ലിയോ മാസ്റ്റർ പീസ് ആയി, ഗോട്ട് ഡാമേജ് പീസ് ആയി. ഇനി അടുത്ത വിജയ് സിനിമ റിലീസാകുമ്പോ ഗോട്ട് ഇവർക്കൊക്കെ ഒരു മികച്ച സിനിമയാവും. വേണമെങ്കിൽ എഴുതി വെച്ചോ, ഗോട്ട് വിജയുടെ സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മറ്റേ സിഗ്നേച്ചർ സ്റ്റൈലൊക്കെ മാറ്റി നിർത്തിയ ഗോട്ട് ഒരു വെറൈറ്റി സംഭവമാണ്. ഗോട്ടിനെതിരെ ഇപ്പൊ നടക്കുന്നത് അനാവശ്യ ഡീഗ്രേഡിംഗ് ആണ്. ഇവര് പറയുന്ന പോലെ അപരാധം ദുരന്തമൊന്നുമല്ല. സ്ക്രീൻ പ്ലേയിലുള്ളത് സ്ക്രീനിലെത്തിക്കാൻ സാധിച്ചില്ല. അവിടെയാണ് ഈ സിനിമ പാളിപ്പോയത്. ഉദ്ദേശ സംഭവം കുറിച്ച് വലിഞ്ഞു പോയത് ഒഴിച്ചാൽ പടത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഗോട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നുവെച്ചൊരു മോശം സിനിമയല്ല, ഒരു എബോ ആവറേജ്. കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ആയി മാറേണ്ട പ്ലോട്ട് ആയിരുന്നു. പടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയതും അതാണ്. കുറച്ചുകൂടി സമയം എടുത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്തിരുന്നെങ്കിൽ ഒരു ഹെവി പോസിറ്റീവ് ഫോമിലുള്ള ഒരു ഐറ്റം ആണല്ലോ പാതി വന്ന പോലെ ആയിപ്പോയെന്നൊരു വിഷമം. ആ ഒരു പോരായ്മ മാറ്റി നിർത്തിയ ഗോട്ട് റിവ്യൂസ് ഒക്കെ വരുന്ന പോലെ ദുരന്തമൊന്നുമല്ല. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഒരു വിഭാഗം ആൾക്കാർ വിജയ്ക്കും വിജയ് സിനിമകൾക്കും ഒരു നിലവാര പരിധി അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഈ പഴയ കമ്മ്യൂണിറ്റി സിസ്റ്റം ഒക്കെ പോലെ വിജയ് സിനിമകൾ നിലവാരമില്ലാത്തതാണ്, അത് ഇഷ്ടപ്പെട്ടാൽ അവരും നിലവാരമില്ലാത്തതായി പോകുമെന്നൊരു പേടിയാണ് എല്ലാവരും വാ ഒത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. തിയേറ്റർ റെസ്പോൺസിൽ വിജയ് സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞാൽ നാളെ ഇത് ട്രോളാ. ആ പറയുന്ന ആളൊരു ട്രോൾ മെറ്റീരിയൽ ആവും. ഇത് വിജയ് ഫാൻസിന്റെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല, ഇതെല്ലാ ഫാൻസിന്റെ ഇടയിലും ഇങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ വിജയ് ഫാൻസ് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആണ് മറ്റുള്ളവർക്ക്. അതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോ ഗോട്ടിന്റെ കാര്യത്തിൽ പറയണമെന്നൊരു കാര്യമാണ്.
സാധാരണ വിജയ് സിനിമകൾക്ക് വരുന്ന നെഗറ്റീവ് വിജയ് സിനിമകളിൽ വില്ലൻ ഒട്ടും സ്ട്രോങ് അല്ല. ലിയോയിലും വാരിസിലും ബീസിലും വന്ന നെഗറ്റീവ് വില്ലന്മാരായിരുന്നു. എന്നാൽ ഇവിടെ വില്ലനാണ് മെയിൻ, വില്ലന്റെ വൺ മാൻ ഷോ, എന്നിട്ടും നെഗറ്റീവ്, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. വിജയിനെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നെഗറ്റീവ് വരും. അപ്പോ ഗോഡിനെ കുറിച്ച് പറഞ്ഞ ഒരു മോശമല്ലാത്ത ഒരു മിഡ് എക്സ്പീരിയൻസ് ഉള്ള വെറൈറ്റി വിജയ് പടം. പക്ഷെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മിഡ് ലെവൽ ആയിട്ട് ഇറക്കി വിട്ടിട്ട് ഒരു കാര്യമില്ല. കരിയറിന്റെ പീക്കിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് പൊളിറ്റിക്സിലേക്ക് പോകുന്ന ആൾ ഗോട്ടൊക്കെ പോലെ ഒരു മിഡ് ഐറ്റമൊന്നും അല്ല ഇറക്കി വിടേണ്ടത്. എന്തായാലും പെട്ടെന്നൊന്നും ഇനി പടമില്ല. അപ്പോ ആവശ്യത്തിന് സമയമൊക്കെ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വൻ കിഡ് ലെവൽ എന്ന് പറയിപ്പിക്കുന്ന ഒരു ഐറ്റം ഒക്കെ ഇറക്കി വിടണം. ഇതിപ്പോ വർഷങ്ങളായി ആദ്യ ഒരു ഡേറ്റ് ലോക്ക് ചെയ്ത് റൈറ്റിംഗിലും സമയം കിട്ടാതെ വർക്കിലും സമയം കിട്ടാതെ ഇങ്ങനെ പറഞ്ഞ ഡേറ്റിൽ ഓരോന്ന് ഇറക്കി വിട്ടാൽ ഇതുപോലെ ഡാമേജ് അടിച്ച മിഡ് ഐറ്റംസേ കിട്ടും. ഇനി അടുത്ത യശ് വിനോദ് പടവും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അതിറങ്ങുമ്പോ ഇപ്പൊ ദുരന്തം എന്ന് പറയുന്ന ഗോട്ട് അപ്പോ കിടിലം പടമാവും. അതുകൊണ്ട് ആവശ്യത്തിന് സമയമെടുത്ത് ഇറങ്ങുമ്പോ ഇതുപോലെ റൈറ്റ് ഇറക്കി വിട്ടിട്ട് ഇറങ്ങി പോണ. എന്തായാലും ഗോട്ടിന്റെ കേരളത്തിലെ ഭാവി മൂഞ്ചി. ഗോട്ട് കേരളത്തിൽ കിതപ്പും തമിഴ്നാട്ടിൽ കുതിപ്പുമാണ്. തമിഴ്നാട്ടിൽ മിക്കവാറും ഇൻഡസ്ട്രീറ്റ് അടിക്കും. ഈ പോക്കാണെങ്കിൽ കരിയറൈസ്ഡ് ആയിട്ടുള്ള ലിയോയും തൂക്കും. എന്തായി തീരുവോ എന്തോ. പിന്നെ ഒരു കാര്യം കൂടി, ഗോട്ട് പലർക്കും കണക്ട് ആവാത്തതിന്റെ കാരണം കമേർഷ്യൽ ട്രാക്കിൽ നിന്ന് സയൻസ് ഫിക്ഷനിൽ കൊണ്ട് അവസാനിപ്പിച്ചതാണ്. 3 മണിക്കൂറുള്ള പടം മുഴുവൻ കഴിഞ്ഞ് ഡയറക്ടറിന്റെ ക്രെഡിറ്റ് നെയിമും കഴിഞ്ഞ ശേഷമാണ് പോസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് ഈ ഒരു സീൻ ഇറക്കി വിടുന്നത്. പുള്ളി അതിലൂടെ പറയുന്നത് ഇങ്ങനാണ്, നിങ്ങൾ ഇതുവരെ കണ്ടത് ഒരു കമേർഷ്യൽ സിനിമയല്ല, ഒരു സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു. അത്രയും നേരം ഫുൾ കമേർഷ്യൽ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരുന്ന പടം മുഴുവൻ അവസാനം സയൻസ് ഫിക്ഷൻ ആയിരുന്നു എന്ന ഓഡിയൻസിന് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. VP ഒരു സീനിൽ പോലും ഓഡിയൻസിനെ സയൻസ് ഫിക്ഷനിലേക്ക് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അങ്ങും കുറച്ച് ഈ ബ്രില്യൻസ് കൊടുത്തിരുന്നെങ്കിൽ പോലും അവസാനത്തെ 3 മിനിറ്റിൽ നിന്ന് പുറകിലേക്കുള്ള 3 മണിക്കൂറിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ ലെവൽ മനസ്സിലാവുന്നത്. ഒരു ജനറിൽ നിന്ന് മറ്റൊരു ജനറിലേക്കുള്ള ട്രാക്ക് മാറ്റം അധികം ആർക്കും കത്തിയിട്ടില്ല. ഞാൻ കത്തിച്ചേരാം. ഗോട്ടിന്റെ ഒരു ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ വീഡിയോ റെഡിയാണ്, ഉടനെ ഇട്ടേക്കാം.